Welcome back after the break. Dr. Shankar here was talking about the number of universities and that have sprung up in the recent past. പക്ഷേ 60s and 70s ഉം വെച്ച് നോക്കുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഷേപ്പോ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ലാതെയല്ലേ ഇതൊക്കെ സ്പ്രിങ് അപ്പ് ചെയ്യണത് വിതൗട്ട് ആക്ച്വലി എ ലോങ് ടേം പ്ലാൻ ഇൻ മൈൻഡ്. അല്ല, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്കും ശരിക്കും പറഞ്ഞാൽ ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ല, അതൊക്കെ പിന്നെ വരുന്നതാണ്. നമ്മൾ ഒരു ഒരു രാജ്യം ഒരു വിജ്ഞാന സമൂഹമായിട്ട് മാറാൻ വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ട് ചില സംഖ്യകളുണ്ട്, അത് നമുക്കുണ്ടായേ വെക്കുള്ളൂ. പി എച്ച് ഡിയുടെ എണ്ണം, ഗവേഷണ സ്ഥാപനങ്ങളുടെ റിസർച്ച് ആൻഡ് വികസന സ്ഥാപനങ്ങളുടെ എണ്ണം, അതുപോലെ മനുഷ്യവിഭവം, ഇതിലേക്ക് വേണ്ടി പരിശീലനം കൊടുത്തിരിക്കുന്ന മനുഷ്യവിഭവം, അതിൻ്റെ എണ്ണം, ഇതെല്ലാം വർദ്ധിച്ചു വെക്കുള്ളൂ. ഇത് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ക്വാളിറ്റി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. തുടക്കത്തിലെ അങ്ങനെ വന്നു എന്നിരിക്കില്ല. അപ്പം അതിനുള്ളൊരു മാറ്റം കാണപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ എത്ര തരം തലത്തിലുള്ള സ്ഥാപനങ്ങളാണ് പുതിയ വന്നിരിക്കുന്നത്. ഐഐടികളുടെ എണ്ണം തന്നെ കൂടിയിരിക്കുന്നു, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അല്ല, ഒരുപാട് സ്ഥലത്ത് തുടങ്ങിയിരിക്കുന്നു. പൂനെ തുടങ്ങിയിരിക്കുന്നു, തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുന്നു, ഒരുപാട് പുതിയ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഗവേഷണ സ്ഥാപനങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 25 വർഷത്തെ മുമ്പുള്ള എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു ജസ്റ്റ് ഗോയിങ് ബാക്ക് വൺ സ്റ്റെപ്പ് ബിഹൈൻഡ്, നമ്മൾ ചില സ്ഥാപനങ്ങൾ വളരെ ആക്റ്റീവ് ഫണ്ടമെൻ്റൽ റിസർച്ച് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് ക്ലാസിഫൈ ചെയ്യുകയും വേറെ ചില സ്ഥാപനങ്ങൾ അത്ര പോരാ എന്ന് പറയുന്നതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഐ എം എ സയൻറ്റിസ്റ്റ്, ഐ മേ ബി സോൾവിങ് പ്രോബ്ലംസ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് മൈ ഡ്രൈവിംഗ് ഫോഴ്സ്. I look at fundamental questions and it is that vision which keeps me moving. Abum, it is not just a set of science institutions which are doing fundamental research and another set doing problem solving research. Anganeyalla, for within every scientist there is a person who is looking at fundamental logic in the operation of nature. Okay, adha angane distinguish cheyyanal oru problem undu thonu. Okay, all right, appo njan mattoru direction lote povugaanu. ഇപ്പോൾ എന്തുകൊണ്ട് ശാസ്ത്ര വിഷയങ്ങളിൽ, ഞാൻ പ്യുവർ സയൻസിനെ കുറിച്ചാണ് പറയുന്നത്, യഥാർത്ഥ താല്പര്യമുള്ള ജെനുവിനായിട്ട് താല്പര്യമുള്ളവർ കുറയുന്നു, കുറവുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അത് നമ്മൾ സ്കൂൾ മുതൽ തന്നെ നോക്കണം. അതിൻ്റെ പ്രധാന റീസൺ, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എൻ്റെ ചെറുപ്പകാലം മുതലേ അങ്ങനെയാണ്. എംപ്ലോയബിലിറ്റി, ഇപ്പോൾ നമ്മൾ എം എസ് സിയോ പി എച്ച് ഡിയോ ഒക്കെ കിട്ടിയാൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത, അതിന് വേണ്ടിയിട്ടാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം, നമ്മുടെ ഈ അമേരിക്ക പോലത്തെ രാജ്യമൊന്നുമല്ല, നമുക്ക് ഏത് വിഷയം പഠിക്കാൻ ഇഷ്ടമുള്ളതുപോലെ. ഈ എംപ്ലോയബിലിറ്റി ഒരു പ്രശ്നമല്ല ഇക്കാലത്ത്, അതാണെങ്കിൽ പോലും. അപ്പോൾ പണ്ടുകാലത്ത് തന്നെ അതുകൊണ്ടാണല്ലോ ആളുകൾ ഈ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയാവുന്ന, അന്ന് എല്ലാം കൂടി പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലും മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്. ഇപ്പം വളരെ വളരെ പണ്ടില്ലാത്ത ഒരുപാട് അവന്യൂസ് ഇന്ന് തുറന്നു കിട്ടിയിട്ടുണ്ട്. ആ കണ്ടീഷൻ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഒരു വ്യത്യാസമേ ഉള്ളൂ, അന്ന് ഈ സർക്കാരിൻ്റെ ഞാൻ കേരളത്തിനെ കുറിച്ച് പറയുന്നു, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ അച്യുത് ശങ്കർ പറഞ്ഞ പോലെ ഈ നമ്പർ കൂടിയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്ത് പറ്റും, ഒരു മൂന്നോ നാലോ മെഡിക്കൽ കോളേജുകളും ആറോ ഏഴോ എഞ്ചിനീയറിംഗ് കോളേജും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അന്ന് 12-ാം ക്ലാസ്സില്ല, പണ്ടൊക്കെ, ഇപ്പം ഇന്നത്തെ പറഞ്ഞോളൂ, 10-12-ാം ക്ലാസ്സും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് പാസ്സായി വരുന്ന കുട്ടികൾക്ക് അതിൽ കുറച്ച് ഭാഗം എല്ലാവരും ട്രൈ ചെയ്യുന്നത് ഈ പ്രൊഫഷണൽ കോഴ്സിനാണ്. അതിന് കാരണം പാരൻ്റൽ പ്രഷറാകും, പിയർ പ്രഷർ, മറ്റേ കൂട്ടുകാരുടെ ഇതാകും, അങ്ങനെ പലതും, പിന്നെ സോഷ്യൽ അക്സെപ്റ്റൻസ്, ഇന്നയാൾ ഈ ഇന്ന ജോലി, അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ആളുകൾ അതിലൊക്കെ പോകും. അപ്പോൾ ബാക്കി വരുന്ന ആളുകൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആളുകളാണ്, അവരൊക്കെ ഇതിൽ വരും. ഇന്നങ്ങനെയല്ല, ഇപ്പോൾ കേരളത്തിൽ തന്നെ 130-ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം പ്രൈവറ്റും സ്വാശ്രയവും പരാശ്രയവും എല്ലാം കൂടി ചേർത്തിട്ട് ഇത്രയും ഉണ്ട്. അപ്പോൾ ഇതിലും കിട്ടിയില്ലെങ്കിൽ ആളുകൾ തമിഴ്നാട്ടിലും കർണാടകത്തിലേക്ക് പോയി അവസാനം ഒരിടത്തും ഏതെങ്കിലും കാരണവശാൽ ഒന്നും ശരിയാകാത്ത ആളുകളാണ് ഇവിടെ വന്നിട്ട് പാവം ഈ ബി എസ് സിക്ക് വന്ന് ചേരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ആ ക്വാളിറ്റി, ഇവരാണ് കുറച്ച് വർഷം 3 വർഷം കഴിയുമ്പോൾ എം എസ് സിക്ക് ചേരുന്നത്, ഇവരാണ് 2 വർഷം കഴിഞ്ഞിട്ട് പി എച്ച് ഡിക്ക് ചെയ്യുന്നത്. ചോദിച്ചോളൂ, ഞാൻ ഈ എൻ്റെ ഒരു ഔട്ട്സൈഡർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു വീക്ഷണമാണിത്. സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ ബേസിക് പ്രശ്നം ക്വാളിറ്റി ടീച്ചേഴ്സിൻ്റെയാണ്. സ്കൂളിങ്ങിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അപ് ടു 12th standard വരെ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞു തരുന്ന അനുസരിച്ചൊരു ഒരു വിഷൻ മാത്രമേ നമുക്കുള്ളൂ. അവിടെയാണ് ശരിക്കും നമുക്ക് താല്പര്യം ജനിക്കുന്നത്. അപ്പോൾ അധ്യാപകർ കൂടുതലും പറയുന്നത് ഡോക്ടേഴ്സിനെ പറ്റി, എഞ്ചിനീയേഴ്സിനെ പറ്റിയൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരിക്കലും എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ എനിക്ക് പഠിച്ചുകൊണ്ട സമയത്ത് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ പറ്റി പറയുന്നേ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ നമുക്കൊരു മരുന്ന് തരുന്നു, അപ്പം നമ്മൾ ഡോക്ടറിനെ ദൈവത്തെ പോലെ കാണുന്നു. പക്ഷേ ആ മരുന്ന് കണ്ടുപിടിച്ച വ്യക്തി ഡോക്ടർ ആവുന്നില്ല.
അതായത് പത്തും പതിനഞ്ചും വർഷത്തിന് വർഷം വർഷം സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്തതിന് ശേഷം ഹാർഡ് വർക്കിലൂടെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവെയർനെസ്, എന്തൂസിയാസം, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് കഴിയും. പക്ഷേ ഈ ക്വാളിറ്റി ടീച്ചിങ് സ്റ്റാഫിൻ്റെ പ്രോബ്ലമാണ്. അതായത് ഈ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ ഡിസിഷൻ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷനിലേക്ക് പോകുന്നത്. ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടാവണമെങ്കിൽ സ്കൂളിൽ ആ കുട്ടിയെ അധ്യാപകൻ ഇതുവരെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനിയും കണ്ടുപിടിക്കേണ്ട എന്താന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത് ഇത്ര കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് പഠിപ്പിച്ചു തരികയാണ്, ഇത് നിങ്ങൾ കാണാതെയോ കണ്ടിട്ടോ പഠിക്കുക, അത് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കുക. ബട്ട് ദർ ആർ അനദർ ഫുൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അൺആൻസേർഡ്. ഈ അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികളെ പരിചയപ്പെടുത്താൻ അധ്യാപകർ തയ്യാറാവുമ്പോൾ മാത്രമേ നമുക്ക് ശാസ്ത്രജ്ഞരെ ഉണ്ടാവുള്ളൂ. അതിന് കഴിവുള്ള അധ്യാപകർ വേണം. അത് പഠിപ്പിക്കുകയല്ല, ഇൻസ്പയർ ചെയ്യാനുള്ള അധ്യാപകരുടെ കുറവാണ്. അദ്ദേഹത്തെ ഒരാൾ ഇൻസ്പയർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കുട്ടികൾക്ക് പറ്റും. എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതായാലും അതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അതൊരു ഒരാളിൻ്റെ ആ കാൻഡിഡേറ്റിൻ്റെ മിടുക്കും ഓർമ്മശക്തിയും എല്ലാം ഉണ്ടെങ്കിലേ അത് കിട്ടും. ഞാൻ പറയട്ടെ, നല്ല റാങ്കിൽ എഞ്ചിനീയറിങ്ങും ഇല്ലെങ്കിൽ IIT എന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ഒക്കെ പാസ്സായി വരുന്ന ആളുകൾ അപൂർവമെങ്കിലും ഇപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നലെയോ മുന്നേ ഞാൻ അന്നത്തെ പേപ്പറിൽ കണ്ടു, IT BTECന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു പയ്യൻ തിരുവനന്തപുരത്തും കണ്ടുമാണ്. അയാളുടെ ആഗ്രഹം MTECന് പഠിക്കണം, പഠിച്ചോട്ടെ, പഠിച്ചു. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ, ആ പയ്യൻ തന്നെ എനിക്ക് അതിനുശേഷം സിവിൽ സർവീസ് എഴുതണം, അതായത് IAS. ഈ അടുത്ത കാലത്ത് 12th ക്ലാസ്സിൽ പാസ്സായ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, അഞ്ജന എന്ന മറ്റോ ആയിരിക്കാം, തിരുവനന്തപുരത്തുള്ളതാണ്. 1000-ൽ 1000 അല്ലെങ്കിൽ 100-ൽ 100 100% മാർക്കാണ് 12th ക്ലാസ്സിൽ. ആ കുട്ടി അടുത്ത ദിവസം സ്വന്തം മനസ്സിലുള്ളത് പറഞ്ഞു, എനിക്ക് സിവിൽ സർവീസ്, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കണം, എനിക്ക് അതിനുശേഷം സിവിൽ സർവീസ് എഴുതണം, കൊള്ളാം, നല്ലത് മനസ്സിൽ കരുതി ഞാൻ. പിന്നീട് പേപ്പർ ഈ പത്രക്കാരൊക്കെ അവിടെ ചെന്ന് മന്ത്രിയൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താ അറിയാം, ഞാൻ മെഡിസിന് പഠിക്കണം, അതിനുശേഷം അത് പാരന്റൽ പ്രഷറാണെന്നുള്ള നിശ്ചയം. ആ പാരന്റൽ പ്രഷറാണ് കാര്യം. ആ കുട്ടി ആദ്യം സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞതാണ് എനിക്ക് ഇതാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ട്. അപ്പോൾ 2 ദിവസം സമയം കഴിഞ്ഞപ്പോൾ പാരന്റൽ പ്രഷർ വന്നു, എനിക്ക് മെഡിസിന് പഠിക്കണം, അതിനുശേഷം എനിക്ക് സിവിൽ സർവീസിൽ പോകണം. ഇനി ആ കുട്ടിയുടെ ഒരു ആ കുട്ടിയുടെ മാത്രം ഒരു സ്വപ്നമല്ല, ഇപ്പോൾ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എത്രയോ എഞ്ചിനീയറിംഗ് പാസ്സായ ആളുകളുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മെഡിക്കൽ ഡിഗ്രി പറഞ്ഞത് ചില സോഷ്യൽ ഇത് സെൽഫ് എസ്റ്റീം ഉണ്ട്, പിന്നെ സൊസൈറ്റി കൊടുക്കുന്ന ചില വിലയുണ്ട്. ഇനി ഇതും പുതിയ കഥയല്ല ഞാൻ ഈ പറയുന്നത്. ഒരു 50 കൊല്ലം മുമ്പേ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള പേരാണ് TN ശേഷം. അദ്ദേഹം ഒന്നാന്തരം ഒരു ഫിസിക്സ് അന്നത്തെ ഓണേഴ്സാണ്. അതിനുശേഷം അവിടെ കോളേജിൽ പഠിപ്പിച്ചിരുന്നു. ഇവിടെ പണ്ട് ചീഫ് സെക്രട്ടറി ആയിരുന്ന രാമചന്ദ്രൻ, അവർ അങ്ങേര് കെമിസ്ട്രി. എനിക്ക് ഈ നല്ല അധ്യാപകർ വേണം എന്ന് പറഞ്ഞു, നമുക്ക് നല്ല സ്റ്റുഡൻസ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വലിയൊരു ഇതാണ്, അതായത് ജോലി സാധ്യത എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇപ്പൊ നല്ല കുറെ സ്റ്റുഡൻസിനെ കിട്ടിയെന്ന് വിചാരിച്ചോളൂ, അവർ യൂണിവേഴ്സിറ്റികളിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തരം പ്രോജക്റ്റിനാണ് അവർക്ക് ഫണ്ടിങ് കിട്ടുന്നത്? വേൾഡ് ക്ലാസ് ടോപ്പ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെ എടുക്കൂ, അവിടെ ഏതിനാണ് ഫണ്ടിങ് കിട്ടണത്? UGC ആയാലും വേറെ ഏത് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയുടെ ഫണ്ടിങ് ആയാലും സെലക്റ്റഡ് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ആ പ്രയോറിറ്റി ആരാണ് തീരുമാനിക്കുന്നത്? ആ പോളിസി മേക്കിങ്ങിലാണ് വ്യത്യാസം വരേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യ പോലെയുള്ള ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ചില ഇഷ്യൂസ് ഇപ്പോഴും ആരോഗ്യരംഗത്തുണ്ട്. അവിടെ ഇപ്പോഴും നമ്മൾ എക്സ്റേ യൂണിറ്റ് ആവട്ടെ, ECG ഇതാവട്ടെ, ബാക്കിയുള്ള എല്ലാ എക്യുപ്മെൻസും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതല്ല, നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇതുപോലെ തന്നെ മറ്റൊരു മേഖല, അവിടെ ഉപയോഗിക്കുന്ന സകല എക്യുപ്മെൻസും ഉപകരണങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവരുന്നു. ഇവിടെ നമുക്കതിനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ട് ഇത് നമ്മുടെ പ്ലാൻ ഫണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് അലോക്കേഷനിൽ ഇത്തരം മേഖലകളിലേക്ക് ഇത് മാറ്റാൻ ഉള്ള ഒരു പോളിസി ഇതിനകത്ത് വരുന്നില്ല? എനിക്ക് പറയാനുള്ള ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വസിച്ചു എന്ന് വരില്ല. കേരള സർവകലാശാലയിലെ സെൻറ്റർ ഫോർ ബയോ ഇൻഫോർമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം പൈസ ഒരു പ്രശ്നമേ അല്ല. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും വളരെ, ഞാൻ പറയുന്നത് നമ്മളെ ലാളിച്ച് വഷളാക്കുന്ന രീതിയിൽ നമുക്ക് സഹായം കിട്ടുന്നുണ്ട്. കുട്ടികൾ വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഞാനൊരു അഭിപ്രായ വ്യത്യാസം പറയാം. ഇവിടെ പൊതുവായിട്ട് കേട്ട അഭിപ്രായത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പറയാം. എൻട്രൻസ് എഴുതുന്നത് എഞ്ചിനീയറിങ്ങിന് പോകാൻ വേണ്ടി മാത്രമല്ല, ഇപ്പോൾ ഐസർ എന്ന് പറഞ്ഞ സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട്, അതിലെ അഡ്മിഷൻ കിട്ടുന്ന IIT കിട്ടുന്നതിനേക്കാളും പാടാം. കുട്ടികൾ പോകുന്നു, അവിടെ ശാസ്ത്രം പഠിക്കാനാണ് പോകുന്നത്, ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം പഠിക്കാനാണ് പോകുന്നത്. എന്തുകൊണ്ട് പോകുന്നു എന്ന് വെച്ചാൽ
ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്ഥാപനങ്ങൾക്ക് പ്രൗഢി ഉണ്ടായിരിക്കുന്നു. അവിടെ പഠിച്ചാൽ ജോലി കിട്ടുമെന്ന്, ആ ജോലി എന്ന് വെച്ചാൽ സാധാരണ ജോലി പോലല്ല, ചിലപ്പം ഗവേഷണം ചെയ്യാൻ പോകാനും വിദേശ രാജ്യങ്ങളിൽ പോകാനും ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനും ഒക്കെ ആയിരിക്കുക. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കടന്ന് എന്താ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ കുറിച്ച് മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? നമ്മൾ പെട്രോൾ ബാമ്പും പിന്നെ അടിയും പിടിയും ഒക്കെ ആയിട്ട്, അപ്പോൾ അത് നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് മിടുക്കനോ മിടുക്കിയായോ എന്താ ആണെങ്കിലോ അല്ലെങ്കിലോ ഒരു കുട്ടി തയ്യാറാകാതിരിക്കുന്നതിന് കുറ്റം പറയാൻ നോക്കൂ. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ അവരുടെ പ്രൗഢി വീണ്ടെടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ജോലി കിട്ടുന്നതിൻ്റെ തന്നെ ഇപ്പം ഐ ടിക്ക് ജോലിക്ക് പോകുന്നു. എം എസ് സി ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളെ ഐ ടി സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് കുട്ടികളെക്കാളും ചില സ്ഥാപനങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു. കാരണം ഇവർക്ക് വലിയ ജാടയൊന്നുമില്ല, ഇവരവിടെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടിയാൽ സന്തോഷമായിട്ടുള്ളത് വെച്ചിരിക്കുന്നു. പക്ഷേ ഐ ടി ബിടെക് കഴിഞ്ഞാൽ അവർ ഇതന്നെ എല്ലാം ഉപരിയാണെന്ന് കണ്ടിട്ട് ചാടിപ്പോവുകയും ജോലിക്ക് ഇരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം, ഇതൊക്കെ എനിക്ക് തിരിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ല കുട്ടികൾ ഇതിന് എഞ്ചിനീയറിംഗിന് മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. നല്ല കുട്ടികൾ സയൻസിന് പോയാൽ അവരെ അവരെ വേണ്ട വിധത്തിൽ പരിപാലിക്കാനുള്ള രീതിയിൽ ആ രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേണം. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ എവിടെയോ ഇറ്റ് ബോയ്സ് ഡൗൺ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വേർ റിസർച്ച് ഇസ് പ്രൊമോട്ടഡ് വേർ പ്യുവർ സയൻസസ് ആർ ഓൾസോ ഫോക്കസ്ഡ് അപ്പോൺ. വൈ ഡോണ്ട് വി ഹാവ് ദാറ്റ് ഹിയർ? What do you think is the biggest problem? നമുക്ക് ഈ ഇന്റർ ഡിസിപ്ലിനറി ഒരു ഒരു കോർഡിനേഷൻ അതില്ല. ഈ പല ഫോറിൻ യൂണിവേഴ്സിറ്റിയിലും ചില ടോപ്പിക്കിൻ്റെ കോമ്പിനേഷൻ തന്നെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ മകള് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഷീ വോണ്ട് ടു ടേക്ക്, ഷീ ഹാഡ് വെരി ഗുഡ് മാർക്സ് ഇൻ ഐ മീൻ ഫോർ എസ് എസ് എൽ സിയിൽ നല്ല മാർക്കുണ്ടായിരുന്നു. അവൾക്ക് എക്കണോമിക്സ് എടുത്താൽ മതി. എക്കണോമിക്സ് വിത്ത് മാത്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഒരു സ്കൂളിലും ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ഞങ്ങൾ കുറച്ച് ഇത് നല്ല മാർക്കുണ്ടായിരുന്നതുകൊണ്ട് ആ സ്കൂളിലെ അധികൃതരെ മാത്സ് എടുത്തോളാൻ സമ്മതിച്ചു എന്നല്ലാതെ ആസ് പെർ റൂൾ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അത് ആ ഒരു റിജിഡിറ്റി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഒട്ടും സ്വാതന്ത്ര്യമില്ലായ്മ ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ, അല്ലെ വിഷയങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എടുക്കുന്നതിലുള്ള സ്വാതന്ത്ര്യമില്ലായ്മ ഒരു വലിയ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വളരെ വളരെ ഒരു വലിയൊരു റിജിഡിറ്റി ഉണ്ട് നമ്മുടെ. എനിക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം വെച്ച് പറയുകയാണ്, തരക്കേടില്ല നല്ല കെമിസ്ട്രി അനാലിറ്റിക്കൽ കെമിസ്ട്രിയോ അങ്ങനെ എന്തോന്നോ ഒരു എം എസ് സി പാസ്സായിട്ട് ആ കുട്ടിക്ക് ഒരു ആഗ്രഹം മോഹം ഉണ്ടായി ബയോ കെമിസ്ട്രിയിലൊന്ന് പി എച്ച് ഡി ചെയ്ത് കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് അപ്ലൈ ചെയ്തപ്പോൾ, ഓ നിങ്ങൾ ബയോ കെമിസ്ട്രി അല്ലല്ലോ ബി എസ് സി അല്ലല്ലോ എം എസ് സി പഠിച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി സാധാരണ കെമിസ്ട്രി എടുത്ത് നമ്മുടെ കാര്യവട്ടത്തിൽ നിന്ന് ഹർഷ പാരമ്പര്യമാണ് തൊടാൻ പാടില്ല. അപ്പോൾ എന്നെ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഇതേപോലെ ഇപ്പോൾ വിദേശ രാജ്യം ഒരു ഉദാഹരണം, നമ്മളിപ്പോൾ അമേരിക്കനാണെന്ന് വിചാരിച്ചുള്ളൂ, ഞാൻ ഏതെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷയൊക്കെ എഴുതി ഞാൻ അത് പഠിക്കാനുള്ള വിഷയം പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൽ അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഞാൻ കിൻഡർ ഗാർട്ടണിൽ പഠിച്ചപ്പോൾ ഏത് സബ്ജക്റ്റാണ് ഞാൻ മാത്തമാറ്റിക്സ് സ്ട്രീമാണോ പഠിച്ചത് അല്ലെങ്കിൽ ബയോളജി സ്ട്രീമാണോ പഠിച്ചതെന്ന് അവർ ചോദിക്കില്ല. ഇതിപ്പോൾ നോക്കിക്കോളൂ, ഒന്നുമില്ലെങ്കിൽ അവസാനത്തെ വാക്ക് കെമിസ്ട്രിയാണ്, ഒന്ന് ബയോ കെമിസ്ട്രി മറ്റൊന്ന് അനാലിറ്റിക്കൽ കെമിസ്ട്രി. അവർ അഡ്മിഷൻ കൊടുത്തില്ല ആ കുട്ടി, ഇപ്പോൾ അതാ പി എച്ച് ഡി തീസിസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊന്നത്, ഈ സ്കൂളിൻ്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞുവല്ലോ, വളരെ വളരെ ശരിയാണ്. ഞാൻ ഈ ചിലപ്പോൾ ഈ ചില കുട്ടികളോട് സംസാരിക്കാൻ അവസരം കിട്ടാമെന്ന് പറയുകയാണ്, ഈ പല കുട്ടികളും ഒരു ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലുണ്ടല്ലോ, അവർ ഈ സയൻസ് പ്രത്യേകിച്ചും എനിക്കറിയാവുന്ന ഈ കോസ്മോ ഇത് സ്പേസും അങ്ങനത്തെ ഫിസിക്സും എല്ലാം അവർ ദേ ആർ ബബ്ലിങ് വിത്ത് ക്യൂരിയോസിറ്റി. പലപ്പോഴും ഇതേ കുട്ടികളെ 4-5 വർഷത്തിന് ശേഷം ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വന്ന് ആ അവിടെ എൻ്റെ മുമ്പേ അവിടെ ഇരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്നെ തിരിച്ചറിയും, കാര്യം എന്നെ പണ്ട് കണ്ടിട്ടുള്ളതുണ്ട്, എനിക്ക് അവരെ തിരിച്ചറിയാനൊക്കില്ല, അപ്പോൾ സാറിൻ്റെ ഇത് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയും. എന്നാൽ അവിടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഒരൊറ്റ ചോദ്യം അവരുടെ ഒരു സംശയം പോലും അവരുടെ മനസ്സിൽ വരുന്നില്ല. കാരണം അവരുടെ പ്രധാന ആ ക്യൂരിയോസിറ്റി എന്ന സ്പ്രിംഗ് ഉണ്ടല്ലോ, ആ സ്പ്രിംഗ് ഒക്കെ അന്ന് ഉണങ്ങി വരണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, ഈ 8 സെമസ്റ്റർ എങ്ങനെയെങ്കിലും തീർക്കണം. അദ്ദേഹം പറഞ്ഞ പോലെ 8-ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും സപ്ലിമെൻ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി തീർന്നിട്ട് ഏതെങ്കിലും ഒരു ഐ ടി കമ്പനിയിൽ ഒരു ജോലി കിട്ടുന്നു. വാസ്തവത്തിൽ ഈ ഐ ടി കമ്പനിയിൽ ജോലിക്ക് പോകുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ എഞ്ചിനീയറിംഗ് പരിജ്ഞാനത്തിന് യാതൊരു ഉപയോഗവും വരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനാണെങ്കിൽ ഡി എസ് ടിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, കുട്ടികളെ 10-ാം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ വെച്ച് തന്നെ ഒരു പരീക്ഷ നടത്തി അത് തിരഞ്ഞെടുത്തിട്ട് അവരെ ശാസ്ത്രത്തിൽ അവരെ അഭിനിവേശം വളർത്തുന്ന ഒരു പ്രോഗ്രാം ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്നു. അവരെ എന്നിട്ട് ലബോറട്ടറികളിൽ കൊണ്ടുപോയി സർവകലാശാലകളിൽ തന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ശാസ്ത്രത്തിനെ കുറിച്ചൊരു പ്രൗഢി വരത്തൊക്കെ ഉണ്ട്. സംസ്ഥാന സർക്കാരിന് ഇൻകൾക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്. എനിക്കൊരു വിദ്യാർത്ഥിയെ തന്നു,
ഒരു ഒരാഴ്ച നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വസിച്ച് അവിടെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിരന്തരം ഞാനുമായിട്ട് സമ്പർക്കം പുലർത്താനായിട്ടാണ്. അപ്പോൾ ഞാൻ എനിക്ക് പത്ത് ഗവേഷണ വിദ്യാർത്ഥികളുള്ള ഞാൻ പത്തര എന്ന് പറയും, നമ്മൾ എട്ടര യോഗം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ കുട്ടി ക്ലാസ്സിൽ വന്നിരിക്കുന്നു, ഈ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നവരുമായിട്ട് സമ്പർക്കം പുലർത്താനെക്കുറിച്ച് ഒരു പ്രൗഢി ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ കാണുന്നത് നമ്മളൊരു മാറ്റത്തിൻ്റെ പാതയിലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് നല്ല കുട്ടികളെ ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകിച്ച് ഐ ടി എന്താണെന്നും അതിന് പോയി കഴിഞ്ഞാൽ എത്രമാത്രം ബുദ്ധിശൂന്യമായിട്ടുള്ള പ്രവൃത്തികളും ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സാറ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ശാസ്ത്രത്തിൽ മാത്രമല്ല, നമ്മൾ നമ്മുടെ കുട്ടികൾ ആവശ്യത്തിന് രാഷ്ട്രീയത്തിലും പിന്നെ വക്കീലാകാനും കവിത എഴുതാനും പാട്ടുപാടാനും നാടകം എഴുതാനും ഒന്നും പോയില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എങ്ങനെ ആൾക്കാർ? ഈ ഐ ടിക്കാരൊക്കെ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നാൽ അവർക്ക് ഒരു സിനിമ കാണുകയോ ഒരു പാട്ട് കേൾക്കുകയോ കവിത കേൾക്കുകയോ വേണ്ടി ഈ പൈസയൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു? അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി അവിടെ ഇത് പാചകം ചെയ്യാനും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ഒരാൾ അവിടെ വേണ്ടി? സമൂഹത്തിലെ എല്ലാവരും എല്ലാ സ്ഥലത്തും പോകണം, എൻ്റെ കൂട്ടത്തിൽ റിസർച്ചിലും പോകണം എന്നാണ്. ഞാൻ വേറൊരു ഡയമെൻഷനിലിട്ട് കൊണ്ടുപോയിട്ടെ, ഈ നമ്മുടെ ഒരു റിസർച്ച് എന്ന് പറഞ്ഞ ഒരു പി ജി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാ കോളേജിലും പോയി അന്വേഷിക്കുക പി ജിക്ക് വരുന്ന കുട്ടികൾ ആരാണെന്നുള്ളത്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ എം എസ് സി ബാച്ചിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് മിക്കവാറും 12 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 10 പേരോ ഒന്നുകിൽ എല്ലാം പെൺകുട്ടികളാണ്, അതല്ലെങ്കിൽ 10 പേരെങ്കിലും പെൺകുട്ടികളാണ്, രണ്ടാം കുട്ടികൾ ചിലപ്പോൾ വരുന്നതിന് ഒരു ആൺകുട്ടി എന്ന് പറയും. പെൺകുട്ടികൾ മോശം നല്ലതല്ല, അവർക്കാണ് മെറിറ്റിൽ വരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ എക്സ്ക്ലൂസീവ്ലി അവർ ബി എഡിന് പോകും, ചോദിച്ചുള്ള അവരെല്ലാം ബി എഡിന് പോകും. ബി എഡിന് പോയി കഴിഞ്ഞാൽ അവരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു ടീച്ചറാവുക എന്നുള്ളതാണ്. അതിനപ്പുറം ഒരു അംബീഷൻ കുട്ടികൾക്ക് കാണുന്നത് വളരെ മിടുക്കികളാണ്. പലരും ഗവേഷണ ഫീൽഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുന്ന വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ്. ഇവരെല്ലാം ഒരു പ്ലസ് ടു ടീച്ചർ എന്നുള്ള അംബീഷൻ വെച്ചിട്ട് അങ്ങ് അടഞ്ഞു പോവാണ് മാക്സിമം. ഒന്നുകിൽ ഹൈസ്കൂളിലോ വീട്ടിനടുത്തുള്ള എവിടെയെങ്കിലും ശരിക്കും പഠനം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കൂടുതൽ നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, കൂടുതൽ നമ്മുടെ എനർജി അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതിനെല്ലാം ഉപരി നമുക്ക് ശാസ്ത്രത്തിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു താല്പര്യം ശരിക്കും വേണം. പണ്ടത്തെ കാലത്ത് ഒരു പ്യുവർ റിസർച്ചിന് പ്യുവർ സയൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വികസനമാണ് വന്നിരുന്നത്. ഇന്ന് റിസർച്ചും വികസനവും തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ അത് വാസ്തവത്തിലും അത് അറിയാതെ ഇപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഇടയിൽ ഇതിനെക്കുറിച്ചൊരു ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ ഈ റിസർച്ച് ചെയ്തുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചിന്തിക്കുകയാണ്. പ്രൊമോഷൻ ഇല്ല ഒരിക്കലും റിസർച്ചേഴ്സിന്. അപ്പോൾ കൂടുതൽ അവരും കുറേയും അങ്ങ് മടിക്കും. ഫെസിലിറ്റീസ് ദേ ആർ നോട്ട് അവൈലബിൾ ഔട്ട് ഇൻ ഇന്ത്യ. സോ ദാറ്റ് അഗെയിൻ പോസസ് എ പ്രോബ്ലം. വി ഡു നോട്ട് ഹാവ് മച്ച് ഓഫ് ഫണ്ടിങ് ആൻഡ്